بسم الله الرحمن الرحيم. السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله ما بعد. സത്യവിശ്വാസികളെ, അള്ളാഹു നമ്മെ സ്വീകരിക്കുമാറാവട്ടെ. നമ്മൾ ഇന്ന് സംസാരിക്കുന്ന വിഷയം ആരാലും അത്ര വലിയ പ്രാധാന്യം കൊടുക്കാതെ പോകാൻ സാധ്യതയുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ്. വേറൊന്നുമല്ല, ക്ഷീണിതരാകുമ്പോൾ ഉറങ്ങുക എന്നത് സ്വാഭാവികമാണ്. മിക്കവാറും എല്ലാ രാത്രികളിലും അങ്ങനെയാണ് സംഭവിക്കുന്നത്. കഠിനമായ ജോലിയും ചൂടും ഒക്കെ രാത്രിയിലേറെ നമ്മെ ക്ഷീണിതരാക്കുകയാണ്. പെട്ടെന്ന് ഉറങ്ങുക എന്നൊരു സ്വഭാവത്തിലേക്ക് എത്താറുമുണ്ട് ചിലർ. ഇതല്ലാത്തവരുമുണ്ട്. മറ്റിതര വിനോദങ്ങളിലും മൊബൈൽ മാമാങ്കങ്ങളിലുമൊക്കെയായി സമയം കഴിച്ച് ഉറക്കം നഷ്ടപ്പെടുന്നവരൊക്കെ ഉണ്ട്. സാധാരണ ജീവിതത്തെക്കുറിച്ചാണ് പറയുന്നത്. അള്ളാഹു തആല മനുഷ്യന് നൽകിയ വലിയ അനുഗ്രഹം എന്ന ഉറക്കത്തിലേക്ക് നമ്മുടെ നിയന്ത്രണം കൊണ്ടല്ല നമ്മൾ എത്തിപ്പെടാം. ഉറക്കവും നമ്മുടെ നിയന്ത്രണത്തിലല്ല. റബ്ബിൻ്റെ ദൃഷ്ടാന്തം എന്നാണ് ഖുർആൻ ഉറക്കത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഏതായാലും ഉറങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യത്തെക്കുറിച്ച്, വേറൊന്നുമല്ല, അള്ളാഹുവിൽ നിന്നുള്ള കോപം ഉണ്ടാകും. ഉറങ്ങാൻ നേരം റബ്ബുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ദിക്റുകൾ അല്ലെങ്കിൽ ഖുർആൻ ആയത്തുകൾ ഓതാതെ കിടക്കുന്ന ശീലമുള്ള ആൾക്ക് റബ്ബിൻ്റെ കോപം ഉണ്ടാകുമെന്നാണ് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. ഇതൊന്ന് ശ്രദ്ധയിൽപ്പെടുത്തലാണ് ഇന്നത്തെ ഈ കൂടിക്കാഴ്ച കൊണ്ട് ആഗ്രഹിക്കുന്നത്. അള്ളാഹു നമ്മുടെ അറിവിലും നമ്മുടെ അമലിലും ഒക്കെ ബറക്കത്ത് നൽകുമാറാവട്ടെ. ഉറക്കം എന്നത് നമുക്ക് ഇബാദത്താക്കാൻ കഴിഞ്ഞാൽ നമ്മെ സംബന്ധിച്ചോ എടുത്തോളം നമ്മുടെ ആയുസ്സിൻ്റെ ഒരു പ്രധാന ഭാഗമാണ് നമുക്ക് അതിലൂടെ നേടിയെടുക്കാൻ കഴിയുന്നത്, നമുക്ക് ഉപകാരപ്പെടുന്നത്. ഏകദേശം 8 മണിക്കൂറോളം ഒരാൾ ഉറങ്ങുന്നു എന്ന് സങ്കല്പിച്ചാൽ അവൻ്റെ ഒരു ദിവസത്തെ ജീവിതത്തിൻ്റെ 1/3 ഭാഗം അവൻ അതിനായി ഉപയോഗിക്കുന്നു എന്നാണ് അതിനർത്ഥം. ആ ഒരു ഭാഗം, 1/3 ഭാഗം എന്ന് പറയുന്ന ഈ 8 മണിക്കൂറ് തുടർച്ചയായ ഒരു ഇബാദത്താണ് എങ്കിൽ, അല്ലെങ്കിൽ അള്ളാഹുവിന് പൊരുത്തമുള്ളൊരു പ്രവർത്തനമാണ് എങ്കിൽ, അത് വലിയൊരു കാര്യമല്ലേ? കാരണം അത്രയും നേരം തുടർച്ചയായി നമുക്ക് ഏത് ഇബാദത്താ ചെയ്യാൻ കഴിയാം? അപ്പോൾ ഉറക്കത്തെ ഇബാദത്താക്കാനുള്ള പരമാവധി ശ്രമങ്ങൾ നമ്മൾ നടത്തിയിരിക്കണം. ഒരു ഇബാദത്തിലേക്ക് കയറുന്ന ഒരു പ്രതീതിയോടുകൂടെ ഉറക്കത്തെ നമ്മൾ കണക്കാക്കുകയും വേണം. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഉറക്കത്തിൽ പലപ്പോഴും മരണം സംഭവിക്കാറുണ്ട്. നമ്മളൊരു സത്യവിശ്വാസി ഉറങ്ങാൻ കിടക്കുന്ന പോലെ ഉറക്കത്തെ കണക്കാക്കി കഴിഞ്ഞാൽ, ഉറക്കത്തിൽ മരണം സംഭവിച്ചാൽ, അവസാനം നമ്മൾ പറഞ്ഞു വെച്ചത് ലാ ഇലാഹ ഇല്ലല്ലാഹാണ് എങ്കിൽ, നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ആഖിറം രക്ഷപ്പെടുകയാണ്. അള്ളാഹു തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഏതായാലും അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ സ്വഹാബത്തിന് കൊടുത്ത ചില ഉപദേശങ്ങളിലൂടെ നമുക്കൊന്ന് സഞ്ചരിച്ചു നോക്കാം. മഹാനായ ശദ്ദാദ് ബിൻ ഔസ് റളിയല്ലാഹു അൻഹു നിവേദനം, ഇമാം തിർമിദിയുടെ ജാമിഇൽ കാണാം ഹദീസ്. ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, മാ മിൻ മുസ്ലിമിൻ യഖുദു മൽജഅഹു ബിഖിറാഅത്തി സൂറത്തിൻ മിൻ കിതാബില്ലാഹി ഇല്ലാ വക്കറല്ലാഹു ബിഹി മലക്കൻ ഫലാ യഖുറുബുഹു ശൈഉൻ യുദീഹി ഹത്താ യഹുബ്ബ മതഹബ്ബ. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന, ഒരു മുസ്ലിമായ മനുഷ്യൻ അവൻ്റെ കിടപ്പറയെ സമീപിക്കുന്നു പരിശുദ്ധമായ ഖുർആനിലെ ഏതെങ്കിലും സൂറത്തുകളോ ആയത്തുകളോ ഒക്കെ പാരായണം ചെയ്തുകൊണ്ട്. അങ്ങനെ കിടപ്പറയെ സമീപിക്കുന്ന മനുഷ്യനെ അവന് വേണ്ടി കാവലനായി അള്ളാഹു മലക്കിനെ ഏർപ്പെടുത്തുകയാണ്. അവൻ്റെ അടുക്കൽ അവന് ശല്യമാകുന്ന ഒന്നും തന്നെ സമീപിക്കുകയില്ല. ഹത്ത യഹുബ്ബ മത്താഹബ്ബ, അവൻ ഉണരുന്നത് വരെ മലക്ക് കാവലുണ്ടാകും. അപ്പോൾ ഒരു മലക്കിൻ്റെ കാവൽ കിട്ടാൻ വേണ്ടി നമുക്ക് ഖുർആൻ പാരായണത്തെ ഉറക്കത്തിൻ്റെ മുമ്പ് സജ്ജമാക്കാൻ കഴിയണം. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അവനെ ബുദ്ധിമുട്ടിക്കുന്ന ഒന്നും സമീപിക്കില്ല എന്ന് പറഞ്ഞത്, ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ഉണ്ടാക്കുക എന്ന രീതിയിലൂടെയാണ് സത്യവിശ്വാസിയുടെ വില്ലനായി നടക്കുന്ന ഇബ്ലീസിൻ്റെ രീതികൾ. അങ്ങനെയെങ്കിൽ ഇബ്ലീസിൻ്റെ ശല്യം ഉണ്ടാവില്ല. ഉറക്കിൽ വല്ല മരണമോ മറ്റോ അള്ളാഹു കലാക്കിയിട്ടുണ്ടെങ്കിൽ റബ്ബ് കാത്തു രക്ഷിക്കട്ടെ. കെലിമ ചൊല്ലുന്നതിന് ഇബ്ലീസ് തടസ്സമാവില്ല എന്നൊക്കെയാണല്ലോ ഇതിനർത്ഥം. അല്ലെങ്കിലും ഉറക്കം എന്നത് മരണത്തോട് സമാനമായി നിൽക്കുന്ന ഒരു പ്രവർത്തനമാണ്, ഒരു പ്രതിഭാസമാണ്. വിശാലമായ ഒരു ക്ലാസ് നമുക്ക് ഉറക്കത്തെക്കുറിച്ച് വേറെ എടുക്കാം. എന്നാലും ഞാൻ സൂചിപ്പിച്ചു പോവുകയാണ്, മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. മറ്റൊരു ഹദീസ് ഇമാം അബൂദാവൂദിൻ്റെ സുനനിൽ കാണാം.
അബൂഹുറൈറ തങ്ങളെ തൊട്ട് നിവേദനം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ومن اضطجع مضجعا لا يذكر الله تعالى فيه كانت عليه من الله ترى അല്ലാഹുവിനെ ഓർക്കാത്ത വിധം ഒരാൾ കിടപ്പറയെ സമീപിച്ചു, അങ്ങനെ അവൻ ഉറക്കത്തെ പതിവാക്കിയാൽ ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിൻ്റെ കോപത്തിന് അവൻ ഇരയാകുമെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അല്ലാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. ഒരായത്തോ അല്ലെങ്കിൽ ഒരു സൂറത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും ദിക്കറുകളോ ഒന്നുമില്ല, വരാ കിടക്ക ഉറങ്ങുക, അങ്ങനെ ചില അലസതയുടെ ശീലങ്ങൾ കാണാറുണ്ട്. പുതിയ ജീവിതത്തിൽ അതേറെ കാണപ്പെടുന്നത് ഉള്ളത് കൊണ്ടാണ് പരിശുദ്ധ റബീഉൽ അവ്വലിൽ ഉറങ്ങുന്നതിന് മുമ്പ് ഒരു സത്യവിശ്വാസിയുടെ ഉറക്കത്തിൻ്റെ രീതികളെ നമ്മൾ സ്വായത്തമാക്കുക എന്നതിലേക്ക് സൂചിപ്പിച്ചുകൊണ്ട് നമ്മൾ ഈ വിഷയം എടുത്തത് തന്നെ. അല്ലാഹു തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. പിന്നെ മറ്റൊരു കാര്യം, ഉറങ്ങാൻ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ കിടപ്പറയിൽ നാം കിടന്നുറങ്ങുന്ന ആ ബെഡ്റൂം എത്ര സുരക്ഷിതമാണ് എങ്കിൽ തന്നെയും, ആ വിരിപ്പും ആ മെത്തയും ഒക്കെ എത്ര സുരക്ഷിതമാണെങ്കിൽ തന്നെയും, ആ തലയണ ഒന്ന് പൊക്കി താഴെയിടുകയോ അവിടെ വെച്ചിരിക്കുന്ന പുതപ്പ് ഒന്ന് കുടയുകയോ ചെയ്യാതെ നമ്മൾ കിടക്കരുത് എന്നാണ് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, മഹാനായ അബൂ ഹുറൈറ തങ്ങളെ തൊട്ട് നിവേദനം, ബുഖാരി മുസ്ലിമിൽ ഹദീസ് കാണാം. ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ആവാ അഹദുക്കും ഇലാ ഫിറാശിഹി ഫൽയൻഫുദ് ഫിറാശഹു ബിദാഖിലത്തി ഇസാരിഹി ഫഇന്നഹു ലാ യദ്രി മാ ഖൽഫഹു അലൈഹി. കിടക്കാൻ ചെല്ലുമ്പോൾ കിടക്കേണ്ട സ്ഥലം അവൻ തട്ടിക്കുടഞ്ഞ് കിടക്കണം. തട്ടിക്കുടയാൻ ഇപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുക, അവിടെ വെച്ചിരിക്കുന്ന പുതപ്പ് വെച്ചിട്ട് ആ ബെഡിൻ്റെ മുകളിലൊന്ന് തട്ടിക്കുടയും. അങ്ങനെ ഒരു പുതപ്പിൻ്റെ കഷ്ണം പോലും ഇല്ലെങ്കിൽ ഉടുത്തിരിക്കുന്ന മുണ്ടിൻ്റെ കോന്തല കൊണ്ടെങ്കിലും അതിൻ്റെ ഉൾഭാഗം കൊണ്ടെങ്കിലും അതൊന്ന് തട്ടിക്കുടഞ്ഞ് വൃത്തിയാക്കാനും അതൊന്ന് പരിശോധിക്കാനും തയ്യാറാവണം ഉറങ്ങുന്നതിന് മുമ്പ് എന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം വലിയൊരു സൂക്ഷ്മതയാണ് അതിലുള്ളത്. ഫൈനഹുല എതിരി മാ ഖൽഫഹു അലൈഹി, അവനെതിരെ എന്തെങ്കിലും ഒരു ശല്യം അവിടെ ഒളിഞ്ഞിരിപ്പുണ്ടെങ്കിൽ അതറിയുന്നില്ലല്ലോ. പലപ്പോഴും പല ഇഴജന്തുക്കളും മറ്റുമൊക്കെ വന്നിരിക്കാൻ സാധ്യത ഉണ്ടാവാം. അതൊക്കെ തന്നെയായിരിക്കും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ സൂചിപ്പിച്ചിട്ടുള്ളത്. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പോൾ അത്രത്തോളം കിടക്കുന്ന വിഷയത്തിൽ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപദേശം കടന്നു വരുന്നത് കാണാം. പിന്നെ മറ്റൊരു കാര്യമാണ് കിടപ്പറയിൽ കുട്ടികൾ 7 വയസ്സായി കഴിഞ്ഞാൽ അവരെ മാറ്റിക്കിടത്തുക എന്നുള്ളത്. അത് സ്വാഭാവികമായും കുട്ടികൾ വളരുന്നത് അവരുടെ വളർച്ച മനസ്സിലാകാതെ വരുമ്പോൾ ആരും അത്ര ഗൗനിക്കാറില്ല എന്ന് തോന്നുന്നു. കുട്ടികളെന്നും കുട്ടികളാണ്. എത്ര വലിയ മോളാണെങ്കിലും കുഞ്ഞോളെ എന്ന് വിളിച്ചു വന്ന ശീലം കുഞ്ഞോളെ എന്ന് തന്നെ വിളിക്കൂ. എത്ര വലിയ മോനാണെങ്കിലും എത്ര പ്രായമെത്തിയാലും കുഞ്ഞോനെ എന്ന് വിളിച്ചാൽ ആ കുഞ്ഞുമോൻ എന്ന വിളി അതങ്ങനെ പുന്നാരത്തിൻ്റെ വിളി ഉണ്ടാകും. കുട്ടികളുടെ വളർച്ച നമ്മുടെ കണ്ണിൽ പെടാറില്ല. മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ഹദീസ് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. നിസ്കാര സംബന്ധമായിട്ട് എപ്പോഴും കുട്ടികളുടെ പ്രായം ചർച്ചയാവാറുണ്ട്. 7 വയസ്സിൽ കുട്ടികളോട് നിസ്കരിക്കാൻ പറയണം, അതിനർത്ഥം 7 വയസ്സിൽ അവർ പറഞ്ഞ കേട്ടാൽ പോയി നിസ്കരിക്കണം എന്ന രീതിയാണ്. 10 വയസ്സായിട്ടും ഈ പറഞ്ഞത് കേട്ട് അവൻ നിസ്കരിച്ചില്ലെങ്കിൽ അവനെ തല്ലണം, അവളെ തല്ലണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്ര കണ്ട് 7 to 10 വരെ കുട്ടി നിർബന്ധിതമായത് നിർവഹിച്ചു പോകേണ്ടതാണെന്ന ബോധത്തിലേക്ക് കുട്ടി എത്തണമെന്നാണല്ലോ. അതേ ഹദീസിൽ തന്നെ കാണാം, ഇമാം അബൂ ദാവൂദിൻ്റെ സുന്നനിലുണ്ട് ഹദീസ്, ഫർഖു ബൈനഹും ഫിൽ മളാജിഇ, 7 വയസ്സ് മുതൽക്ക് കുട്ടികൾ മാറിക്കിടക്കുക എന്ന ശീലം അവരെ പരിശീലിപ്പിക്കണം, 10 വയസ്സായാൽ അവരെ മാറ്റിക്കിടത്തണം എന്ന ആ രീതിയിലേക്കാണ് ഇസ്ലാം ഈ വിഷയം സൂചിപ്പിച്ചിട്ടുള്ളത്. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഉറക്കത്തിൻ്റെ വിഷയത്തിൽ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച മറ്റൊരു രീതിയാണ് ഉളൂ ചെയ്തിട്ട് ഉറങ്ങുക എന്ന ശീലം. ഉളുവോടുകൂടെ ഉറങ്ങുക. അപ്പോൾ ഉറങ്ങിയാൽ ഉളു മുറിയില്ലേ, ഭാര്യയെ അടുത്തുണ്ടെങ്കിലോ തട്ടാൽ ഉളു മുറിയില്ലേ, ഇങ്ങനെയുള്ള സംശയങ്ങളൊക്കെ ഉണ്ടാവും. ഇതാലും ചെയ്യാനാണല്ലോ പറഞ്ഞത്. നമ്മൾ സാധാരണ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ കൈ കഴുകാറുണ്ട്. ഭക്ഷണം കഴിച്ചാൽ എന്തായാലും കൈ കഴുകുന്നുണ്ട് അല്ലേ? ഭക്ഷണം കഴിച്ചിട്ട് കൈ കഴുകുമ്പോൾ കയ്യിലുള്ളത് അഴുക്കാണോ? അല്ല. അഴുക്കാണെങ്കിൽ അതുവരെ നമ്മൾ കഴിച്ചത് അഴുക്കല്ലേ? അങ്ങനെയല്ലല്ലോ, കൈ ശുദ്ധമാക്കലാണ്. അഴുക്കല്ല കയ്യിലുള്ളത്. എന്നാൽ ഭക്ഷണത്തിന് മുമ്പ് കൈ വൃത്തിയാക്കാറുണ്ട്. അത് അഴുക്കുണ്ടാവാൻ സാധ്യത ഉള്ളത് കൊണ്ടാണ്. ഇത് രണ്ടും സമമാണോ? അല്ല. അപ്പോൾ ഭാര്യയെ കിടപ്പറയിൽ ഒതോടുകൂടെ ചെന്ന് സ്പർശിച്ച് ഒതു മുറിയുന്നതും അല്ലാത്ത സമയത്ത് ഭാര്യയെ തൊട്ടാൽ ഒതു മുറിയുന്നതും, ഉറങ്ങുമ്പോൾ കിടപ്പറയിൽ വെച്ച് ഒരാളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാത്രിയിലെ ഉറക്കത്തിൻ്റെ നേരത്ത് ഉറങ്ങി അവൻ്റെ ഒതു മുറിയലും,
അല്ലാത്തപ്പോൾ നടക്കുന്ന ഒതുമുറിയലിൻ്റെ രീതികളും ഇതൊന്നും സമമല്ല. നമ്മളോട് മഅമൂറായ കാര്യങ്ങൾ, നമ്മുടെ കൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ നമ്മൾ അത് ചെയ്യുമ്പോൾ അതിനുള്ള പരിഗണനയും അതിനെ അള്ളാഹുവിൻ്റെ അടുക്കൽ എണ്ണപ്പെടുന്ന രീതികളും ഇബാദത്ത് എന്ന രീതിയിലാകുമ്പോൾ നമ്മൾ ചെയ്യാൻ പറഞ്ഞതങ്ങ് ചെയ്യലാണ് അവിടെയുള്ള ന്യായം. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. തഅബ്ബുദിയായ കാര്യങ്ങളാണിത്. നമ്മളോട് ചെയ്യാൻ പറഞ്ഞതങ്ങ് ചെയ്യാം, ബാക്കി അതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കുകയോ അതിൻ്റെ യുക്തി കാണുകയോ വേണ്ട. ഉറങ്ങുന്നതിന് മുമ്പ് ഒരാൾ ഒതുവോടുകൂടെ ഉറങ്ങാൻ ശീലിക്കുക എന്നത് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ്. അത് എങ്ങനെയാണ് ഒതു എടുത്താൽ പോരാ, ഇത് അത്തൈത്ത മദജഅക ഫത്തവല്ലഉ വുദു അക്കലി സ്വലാത്തി, എങ്ങനെയാണോ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ഒതു എടുക്കുക ആ പരിപൂർണത മുഴുവനും ഈ ഉറങ്ങാൻ നേരത്തെ ഒതുവിന് ഉണ്ടാവണമെന്നാണ്. നിസ്കാരത്തെ എത്ര ഗൗരവത്തോടുകൂടെ ആയിരിക്കണം നമ്മൾ കാണേണ്ടത്, അതുകൊണ്ടാണല്ലോ നിസ്കാരത്തിന് വേണ്ടിയുള്ള ഒതുവിൻ്റെ ഗൗരവവും കാണപ്പെടുന്നത്. അതേ പ്രാധാന്യത്തോടുകൂടെ ആയിരിക്കണം ഉറങ്ങാൻ പോകുന്ന ആളുടെ ഒതു. നിസ്കാരത്തിൻ്റെ ഒതു എന്ന് പറയുമ്പോൾ ലൗലാ നശുഖ അല ഉമ്മത്തി ല അമർത്തുഹും ബിസ്വല ബിസ്വാക്കി ഇന്ദ കുല്ലി ഉദു ഇന്ദ കുല്ലി സ്വല എന്നൊക്കെ റിവായത്തിൽ കാണാം. പല്ല് തേച്ചുകൊണ്ടായിരിക്കണം നിസ്കാരത്തിന് വേണ്ടിയിട്ടുള്ള ഒതുവിനെക്കുറിച്ച് പറയപ്പെട്ടിട്ടുള്ള ആ രീതികൾ, പല്ല് തേച്ചുകൊണ്ടായിരിക്കണം. അപ്പോൾ പല്ല് തേക്കുക എന്ന ഒരു രീതിയും ഉറങ്ങുന്നതിന് മുമ്പ് ഒതുവോടുകൂടെ ഉറങ്ങുക എന്ന ശീലത്തിലേക്ക് ചേർക്കപ്പെടേണ്ട കാര്യമാണ്. പല്ല് തേക്കുന്നത് കെളിമ ചൊല്ലാൻ എളുപ്പമാവാൻ വേണ്ടിയിട്ടാണ്. അതാണ് അതിൻ്റെ യുക്തി നമുക്ക് മനസ്സിലാകുന്നത്. മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറെ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളൊരു കാര്യമാണ് മനുഷ്യൻ മിസ്വാക്ക് ചെയ്യുക എന്നത്. നിസ്കരിക്കുന്നതിന് മുമ്പ് മിസ്വാക്ക് ചെയ്താൽ ഏകദേശം 70 ഇരട്ടി പ്രതിഫല മാറ്റമാണുള്ളത്. ഒരു ഇബാദത്തിൻ്റെ പ്രാധാന്യത്തോടെയും ഗൗരവത്തോടെയും സ്വന്തം ഉറക്കത്തെ ഒരാൾ കണക്കാക്കിയിട്ട് പല്ല് തേച്ച് ഉളു എടുത്ത് വന്ന് കിടന്നാൽ തീർച്ചയായും നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ 24 മണിക്കൂറിലെ 8 മണിക്കൂർ അവൻ ചിലവ് ചെയ്യേണ്ടി വരുന്ന, അല്ലെങ്കിൽ 8 മണിക്കൂർ എല്ലാവരും ഇല്ല, ഏകദേശം 8 മണിക്കൂറോളം നമ്മൾ ചിലവ് ചെയ്യേണ്ടി വരുന്ന ഒരു ദിവസത്തിൻ്റെ മൂന്നിലൊരു ഭാഗം വലിയ ഒരു ഇബാദത്ത് എന്ന നിലക്ക് മാറി കാണും. ഉറക്കം തുടങ്ങിയാൽ ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവൻ്റെ ഒതുവ് മുറിയുന്നതോ അവൻ്റെ ഉറക്കത്തിലുള്ള രീതികളോ ഒക്കെ ഇബാദത്തിന് ഭംഗം വരുത്തുകയല്ല. മൂന്ന് വിഭാഗത്തെ അവരുടെ നന്മയും തിന്മയും രേഖപ്പെടുത്തുന്നതിൽ നിന്നും മലക്കുകൾക്ക് പേന ഉയർത്താൻ അള്ളാഹുവിൻ്റെ കൽപ്പനയുണ്ട്. അതിലൊരു വിഭാഗം ഭ്രാന്ത് പിടിച്ച മനുഷ്യനാണ്, അവൻ്റെ നന്മയും തിന്മയും എഴുതേണ്ടതില്ല. രണ്ടാമത്തെ വിഭാഗം കുട്ടികളാണ്, അവരുടെ നന്മയും തിന്മയും രേഖപ്പെടുത്തേണ്ടതില്ല. മൂന്നാമത്തെ വിഭാഗം അള്ളാഹുവിൻ്റെ മലക്കുകൾക്ക് അള്ളാഹു ആജ്ഞ കൊടുത്തിരിക്കുന്ന, നിർദ്ദേശം കൊടുത്തിരിക്കുന്ന മൂന്നാമത്തെ വിഭാഗം, അത് ഉറങ്ങുന്നവനാണ്. അവൻ ഉണരുന്നവരെ അവൻ്റെ നന്മയും തിന്മയും എഴുതാനില്ല. അപ്പോൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ കിബിലയുടെ നേരെ മുഖം തിരിച്ച് ഒതുവോടുകൂടെയൊക്കെ കിടക്കുക എന്ന് നമ്മുടെ തുടങ്ങിക്കൊടുക്കുക എന്ന രീതി മാത്രം ആലോചിച്ചാൽ മതി. അതിനുശേഷം എന്ത് സംഭവിക്കുന്നു എന്നതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ടതില്ല. പരിശുദ്ധ ദീൻ ഈ രീതിയിലാണ് ഒരു ഉറക്കത്തെ വിലയിരുത്തിയിട്ടുള്ളത്. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. വലിയ അനുഗ്രഹമാണ് അതിലേറെ ഉറക്കമെന്നത്. പലപ്പോഴും ഒരു മരണത്തോട് സമാനമായാണ് അള്ളാഹുവിൻ്റെ ദീൻ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റ് വരുമ്പോൾ അൽഹംദുലില്ലാഹില്ലദി അഹ്യാന ബഅദമ അമാതന വൈലഹി നുഷൂർ എന്നാണ് പറയുന്നത്. മരിപ്പിച്ചിട്ട് ജീവിപ്പിച്ചു എന്നാണ് പറഞ്ഞത്. അപ്പം മരിച്ചു എന്ന ആ ഒരു രീതിയിൽ നമ്മൾ മരിക്കാൻ പോവാണെങ്കിൽ എങ്ങനെയൊക്കെ വൃത്തിയായിട്ട് നിൽക്കും? മരിക്കാൻ കിടക്കുന്നു എന്ന രീതിയിലാവണം, അല്ലെങ്കിൽ ഒരു മരണത്തെ കണ്ടുകൊണ്ട് നമ്മൾ എങ്ങനെ തയ്യാറാകുന്നു എന്ന രീതിയായിരിക്കണം ഒരു ഉറക്കത്തിന് വേണ്ടി ഓരോ രാത്രിയിലും നമ്മൾ കരുതിയിരിക്കേണ്ടതെന്ന് പരിശുദ്ധമായ പ്രമാണങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അള്ളാഹു തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത് ഉറങ്ങി എഴുന്നേറ്റ് വന്നു കഴിഞ്ഞാൽ തന്നെയും ഒരു മനുഷ്യൻ ഉറങ്ങാൻ പോയപ്പോൾ ഉള്ള പോലെ തന്നെ ഉറങ്ങി എഴുന്നേറ്റ് വന്നാൽ തന്നെയും അവന് ധാരാളം കാര്യങ്ങളുണ്ട്. ഒന്നാമത് അവൻ എഴുന്നേറ്റ് വരുമ്പോൾ ഉറങ്ങാൻ കിടന്നപ്പോൾ അവൻ ദിക്റുകൾ ചൊല്ലിയിരുന്നു, ആയത്തുകൾ ഓതിയിരുന്നു, അതുപോലെ തന്നെ സൂറത്തുകൾ ഓതിയിരുന്നു. ഉറങ്ങി എഴുന്നേറ്റ് വരുമ്പോഴും അതുപോലെ തന്നെയാണ്. ഉറങ്ങി എഴുന്നേറ്റ് വരുമ്പോഴും ആയത്തുകളുണ്ട്, അല്ല ദിക്റുകളുണ്ട്, അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെയുള്ള മറ്റു ചില കാര്യങ്ങൾ, ശേഷവും ഇതിനോടനുബന്ധമായ ഉറക്കത്തിൻ്റെ മുമ്പും ശേഷവും ചില നിർദ്ദേശങ്ങളുണ്ട്. മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഒരാൾ ഉറങ്ങി എഴുന്നേറ്റ് വരുമ്പോൾ അൽഹംദുലില്ലാഹില്ലദി അഹ്യാന ബഅദമ അമാതന വൈലഹി നുഷൂർ എന്ന ദിക്ര ചൊല്ലണം. അതോടൊപ്പം തന്നെ ഇസ്തിഖ്ലാഹുദുക്കും മിൻ നൗമിഹി ഫലാ യഗ്മിസ് യദഹു ഫിൽ ഇനാഇ, ഒരു പാത്രത്തിൽ വെച്ചിരിക്കുന്ന വെള്ളത്തിലേക്ക് കയ്യ് കൊണ്ടുപോയി മുക്കരുത്. കാരണം ഹത്ത യഗ്സിലഹ സലാസ മൂന്ന് പ്രാവശ്യം അവൻ്റെ കയ്യിനെ കഴുകണം. കയ്യ് കഴുകിയ ശേഷമാണ് അവൻ ആ കൈ ഉപയോഗിക്കാൻ പാടുള്ളൂ. അത് വെള്ളത്തിൽ മുക്കൽ മാത്രമല്ല, ആ കൈ ഉപയോഗിക്കുക, ഉദാഹരണം കുട്ടികളെടുക്കുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യുക, ഈ കൈ വൃത്തിയായി കഴുകണം. അപ്പോൾ ഉറങ്ങി എഴുന്നേറ്റാൽ ആദ്യം കൈ മൂന്ന് പ്രാവശ്യം കഴുകുക എന്ന ശീലം ഉണ്ടാക്കുക എന്നത്
ഒരു വലിയ സുന്നത്തിനെ ജീവിപ്പിക്കലാണ്. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. കാരണം കഴിഞ്ഞ രാത്രിയിൽ അവൻ്റെ കൈ എവിടെയെല്ലാം സ്പർശിച്ചു, രോഗാണുസാന്നിധ്യമുള്ള സ്ഥലങ്ങളിൽ ഈ കൈ അവൻ അറിയാതെ സ്പർശിതമാണ് എങ്കിൽ ആ കൈ എല്ലാ ഭാഗത്തും എത്താണ്, അതുവഴി രോഗവ്യാപനമുണ്ടാവാൻ സാധ്യതയുണ്ട്. ഇതൊക്കെ പറയാണ് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. പിന്നെ പഠിപ്പിക്കുന്നത്, ഉറങ്ങി എഴുന്നേറ്റ് വരുന്ന മനുഷ്യൻ അവൻ്റെ മൂക്ക് മൂന്ന് പ്രാവശ്യം ചീറ്റണം എന്നുള്ളതാണ്. കാരണം കഴിഞ്ഞ രാത്രിയിൽ അവൻ്റെ തരിമൂക്കിൽ പിശാച് ഉറങ്ങുകയായിരുന്നു എന്നാണ് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഇവിടെ പിശാച് എന്നതിന് നമുക്ക് ആധുനികമായി പലതുമായി വ്യാഖ്യാനിക്കാൻ കഴിയും. ദുർവ്യാഖ്യാനമല്ല, സാധാരണ ഈ ഉറങ്ങാൻ കിടക്കുന്ന തലയണയുടെയൊക്കെ അകത്ത് ധാരാളം പൊടിപടലങ്ങളൊക്കെ ഉണ്ടാകും. മനുഷ്യനെ ബുദ്ധിമുട്ടിക്കുന്ന എന്തും പിശാച് എന്ന് പറയാൻ പറ്റാവുന്ന രീതിയാണ്. കാരണം ഇന്നഹൂലക്കും അഴുതവും മുബീൻ, സത്യവിശ്വാസികൾക്ക് ശത്രുവാണ് ഷെയ്ത്താൻ. ആ പണിയെടുക്കുന്നവരെല്ലാവരും ഷെയ്ത്താനീയത്തിലാണ്, സത്യവിശ്വാസികളെ ബുദ്ധിമുട്ടിക്കുക എന്ന പണി. ഈ പൊടിപടലങ്ങളും ഈ രോഗാണുക്കളും ഒക്കെ ഉള്ള ഈ തലയിണയുടെ അകത്ത് നിന്നും അവൻ്റെ തരിമൂക്കിൻ്റെ ഈർപ്പത്തിലേക്ക് കഴിഞ്ഞ രാത്രിയിലെ അവൻ കിടക്കുമ്പോഴും തിരിയുമ്പോഴും അറിയുമ്പോഴും വരുന്ന ആ പൊടിപടലങ്ങൾ സ്പർശിതമാണ് എങ്കിൽ, അവിടെ ഉണ്ടെങ്കിൽ, ആ മൂക്കൊന്ന് ചീറ്റിക്കളയുക വഴി അതിൽ നിന്നും ഒരു വലിയ ശാശ്വത പരിഹാരം, അലർജി രോഗങ്ങളിൽ നിന്നുള്ള ഒരു മുക്തി ഒക്കെ ഉണ്ടാക്കാൻ കഴിയും. ഉറങ്ങി എഴുന്നേറ്റ് വരുന്നവൻ്റെ മൂക്ക് വൃത്തിയായി ചീറ്റുക എന്നത്, മൂന്ന് പ്രാവശ്യം ചീറ്റുക എന്നത് തിരുചര്യയാണ് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളതാണ്. തുടങ്ങുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ഉറക്കം ഇബാദത്താക്കാൻ പറ്റിയ കാര്യങ്ങളെക്കുറിച്ചൊരു ആലോചനയൊക്കെ നടത്തി അതിലേക്ക് നമ്മളൊരു ശ്രദ്ധ കൊടുത്താൽ ആയുസ്സിൻ്റെ ഒരു വലിയ സമ്പാദ്യം തന്നെയാണ് നമ്മുടെ ഉറക്കം എന്നത് നമ്മൾ മനസ്സിലാക്കുക. ഇൻഷാല്ലാ, ഉറക്കവും സ്വപ്നവും എന്നൊരു വിഷയം നമ്മുടെ ക്ലാസ്സുകളിൽ വലിയ സമയമെടുത്ത് ചെയ്യുന്ന ക്ലാസ്സുകളിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കാം. അള്ളാഹു തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.